അങ്ങനെ വീണ്ടും വീണ്ടും ചീത്തപ്പേര് കേൾക്കാൻ കെ എം ഷാജിയുടെ ജീവിതം ബാക്കിയെന്ന് പറയുന്ന പോലെയാണ് ഈ റംസാൻ ഒക്കെ ആയിട്ട് ഷാജിയുടെ അവസ്ഥ. കയ്യിലിരിക്കുന്നതൊന്നും കിട്ടുകയും ചെയ്തില്ല, ഈടി കയ്യോടെ എല്ലാം തൂക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഷാജിക്ക് നല്ല കിടിലൻ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഷാജിയുടെ ആജന്മ ശത്രു എന്നൊക്കെ വിളിക്കാവുന്ന കെ ടി ജലീലാണ്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജിയുടെ ഭാര്യ ആശ ഷാജിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകിട്ടിയത്. 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകിട്ടിയത്. പ്ലസ് ടു കോഴക്കേസിലാണ് ഇഡിയുടെ ഈ ഒരു നടപടി. ആശ ഷാജിയുടെ പേരിൽ വേങ്ങേരി വില്ലേജിൽ നിർമ്മിച്ച ഒരു വീട് ഉൾപ്പെടെയുള്ള സ്വത്തുവകകളാണ് ഇഡി ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. 2020 കെ എം ഷാജിക്കെതിരെ പ്രധാനമായി ഈ ഒരു കോഴക്കേസ് ഉയരുന്നത്. അഴീക്കോട് ഒരു സ്കൂളിൽ പ്ലസ് ടു കോഴ്സ് ആരംഭിക്കാറായി കെ എം ഷാജി കോഴ വാങ്ങിയെന്നാണ് പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം. 25 ലക്ഷത്തോളം രൂപ കോഴയായി കൈപ്പറ്റിയെന്നാണ് പരാതി ഉയർന്നത്. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ 2020 ഏപ്രിലാണ് കണ്ണൂർ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ കോഴയായി കിട്ടിയ പണം കൊണ്ടാണ് ഷാജി വീടുണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. തുടർന്നാണ് സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇഡി ഇപ്പോൾ കടന്നത്. കേസിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണെന്നാണ് ഇഡി അറിയിച്ചിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ ടി ജലീലിന്റെ ഈ ഒരു ഉഗ്രൻ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുറാന്റെ മറവിൽ ഈയുള്ളവൻ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്നും ഖുറാനല്ല കിട്ടിയ സ്വർണമാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നും നിയമസഭയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്റെ പഴയ സുഹൃത്ത് പ്രസംഗിച്ചത് കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് വിവാദത്തെ തുടർന്ന് ഇഡി, കസ്റ്റംസ്, NIA എന്നീ മൂന്ന് അന്വേഷണ ഏജൻസികളാണ് എനിക്ക് ചുറ്റും പത്മവ്യൂഹം തീർത്തത്. ഒരു നയാ പൈസ പിഴ ചുമത്താനോ ഒരു രൂപ എന്നിൽ നിന്ന് കണ്ടുകെട്ടാനോ അവർക്ക് സാധിച്ചില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ അപമാനിച്ച നാളുകളായിരുന്നു അത്. വിശുദ്ധ ഖുറാൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റംസാൻ. നോമ്പിന്റെ ആധിപത്യത്തിൽ തന്നെ 2 വർഷം മുൻപ് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞവർക്ക് ശിക്ഷ കിട്ടുമെന്ന് സ്വപ്നമേവ കരുതിയില്ല. നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന പ്രവാചക വചനം എത്ര അന്വർത്ഥമാണ് എന്നാണ് ജലീലിന്റെ പരിഹാസം. എന്തായാലും ഈ റംസാൻ മാസത്തിൽ സ്വത്ത് മുഴുവൻ ഇഡിക്ക് നൽകിയ കെ എം ഷാജിയുടെ ഭാര്യ മാതൃകയായി എന്നാണ് ഉയർന്നു വരുന്ന പരാമർശങ്ങൾ. എന്തായാലും ഷാജി ശരിക്കും പെട്ടു. പിന്നെ പുള്ളിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെടുന്നതുകൊണ്ട് ഇതൊന്നും വലിയ പുത്തരിയല്ല. കെ എം ഷാജി കോഴ കൈപ്പറ്റിയെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മനാഭനാണ് വിജിലൻസിനന്ന് പരാതി നൽകിയിരുന്നത്. അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളിലെ പ്ലസ് ടു അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കെ എം ഷാജി കൈപ്പറ്റിയെന്നാണ് പത്മനാഭൻ അന്ന് പരാതിപ്പെട്ടത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആശ ഷാജിയുടെ പേരിലുള്ള കോഴിക്കോട്ടെ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു. സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഇഡി വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും കഥയുടെ ബാക്കിയൊക്കെ ഇനി ഇഡി തീരുമാനിക്കും. ബാക്കി ഷാജിക്കിരുന്ന് കാണേണ്ടി വരും.